കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിന്നാളിനായി നിൻ വരവിൻ ഭാഗ്യമോർത്താൽ ആനന്ദമെന്താനന്ദം ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മാണാളനെ ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മാണാളനെ മേഘേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാൻ മേഘേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാൻ അപ്പോസ്തലനായ പത്രോസ് എഴുതിയതാകുന്ന രണ്ടാമത്തെ ലേഖനമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ ദൈവം നമുക്കിടയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ളതാകുന്ന വേദഭാഗം നമുക്ക് വായിക്കുകയും ചുരുക്കം സമയം നമുക്ക് ആ വേദഭാഗം ഒരുമിച്ച് ചിന്തിക്കുകയും ചെയ്യാം. അതിൻ്റെ 3 അധ്യായം 1 മുതൽ 7 വരെയുള്ളതാകുന്ന വേദഭാഗം. ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2 ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായി തന്ന കൽപ്പനി ഓർത്തുവെക്കണമെന്ന് ഈ 2 ലേഖനത്താലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാത്മ മനസ്സ് ഉണർത്തുന്നു. അവരുടെ പ്രത്യക്ഷയുടെ ഭാഗ്യത്വം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്നെന്ന് വിശേഷം അറിഞ്ഞുകൊള്ളുകയും ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താൽ ഉളവായ ഭൂമിയും കണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായെന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ച് ന്യായവിധിയും ഭക്തി കേട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തെ കാത്തുപിരിക്കുന്നുവെന്നും എന്നും അവർ മനസ്സോടെ മറന്നുകളായിരുന്നു. ഈ തിരുവചന ഭാഗത്ത് നിന്ന് അല്പം ചില കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ധ്യാനിക്കാം. അപ്പോസ്തലനായ പത്രോസ് പ്രധാനമായിട്ട് താൻ ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഡീല് ചെയ്യുന്ന വിഷയമെന്നുള്ളത് കർത്താവിൻ്റെ മടങ്ങി വരവും അതെ തുടർന്നുള്ളതാകുന്ന ന്യായവിധിയും ആ വിഷയത്തെയാണ് ഏറ്റവും പ്രാധാന്യതയോടെ ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ മടങ്ങി വരവും തുടർന്നുള്ളതാകുന്ന ന്യായവിധിയെയും അതിനെ നിരാകരിക്കുന്ന അല്ലെങ്കിൽ അതില്ല എന്ന് പറയുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ തെറ്റായ പഠിപ്പിക്കൽ ആദിമ കാലത്ത് തന്നെ ദൈവസഭയിലുണ്ടായിരുന്നു. ആ ഒരു പഠിപ്പിക്കലിനെ അത് പഠിപ്പിക്കുന്ന വ്യക്തികളെയും അവരുടെ ഉപദേശത്തെയും ഖണ്ഡിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ ദൈവമക്കൾ ചെന്ന് വീഴാതിരിക്കാനുള്ളതാകുന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് പത്രോസിൻ്റെ 2 ലേഖനം പ്രധാനമായിട്ട് എഴുതുന്നത്. ഈ കർത്താവിൻ്റെ നാളെന്നുള്ള വിഷയം തുടർന്ന് ഈ 3 അധ്യായത്തിൽ കർത്താവിൻ്റെ ദിവസം എന്നുള്ളതാകുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും തുടർന്നുള്ളതാകുന്ന ന്യായവിധിയെക്കുറിച്ചുമുള്ളതാകുന്ന വിഷയം പത്രോസ് പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഷുവർട്ടി എന്താണെന്നുള്ളത് നേരത്തെ ഈ 1 അധ്യായത്തിൽ തന്നെ പത്രോസ് പറയുന്നുണ്ട്. ഒന്ന്, ആ മരൂപ മലയിൽ അവർ നേരിട്ട് കർത്താവിൻ്റെ മഹിമ അവർ ദർശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും കർത്താവിൻ്റെ മടങ്ങി വരവും അതേ തുടർന്നുള്ളതാകുന്ന ന്യായവിധിയുടെയും ഉറപ്പെന്ത് എന്നുള്ളതിന് ദൈവമക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലനെന്ന് പത്രോസ് പറയുന്ന വിഷയം, അതിന് 2 പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ കർത്താവിൻ്റെ ആ മഹിമ കണ്ട സാക്ഷികളാണ്, ഞങ്ങളത് കണ്ടു.
അപ്പോൾ മരൂപമലയിൽ ഞങ്ങൾ കർത്താവിനെ കണ്ടപ്പോൾ വരുവാൻ പോകുന്ന ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെയും ആ മഹത്വത്തിൻ്റെയും ഒരു മുൻകൂട്ടിയുള്ള ഒരു ദർശനമാണ് ഞങ്ങൾ കണ്ടത് എന്ന് അപ്പോസ്തലൻ അവകാശപ്പെടുകയാണ്. രണ്ട്, ഞങ്ങൾ കണ്ടു എന്നുള്ളത് മാത്രമല്ല, പ്രവാചക വാക്യം നമുക്ക് അധികം സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ കർത്താവ് വരും എന്നുള്ളതിന്, കർത്താവിൻ്റെ മടങ്ങിവരവ്, ന്യായവിധി ഇനിയും സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതിൻ്റെ തെളിവ്, ഒന്ന്, മരൂപമലയിലെ കർത്താവിൻ്റെ ആ പ്രത്യക്ഷത, രണ്ട്, പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ടുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, പഴയ കാലത്ത് തന്നെ ദൈവം അനീതി ചെയ്തവരെ ശിക്ഷിപ്പാനായിട്ട് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലുകൾ ലോകത്തിൻ്റെ ചരിത്രത്തിലുണ്ട് എന്നുള്ളത് അപ്പോസ്തലൻ പറയുന്നു. അതേസമയം തന്നെ ഭക്തികെട്ടവരെ ശിക്ഷിക്കുകയും നീതി പ്രസംഗികരാ അല്ലെങ്കിൽ നീതിയുള്ളവരെ, ദൈവമക്കളെ, ഭക്തന്മാരെ വിടുവിക്കുകയും ചെയ്തു. അതേ കാര്യം ഇനിയും സംഭവിക്കും. അത് രണ്ടാമത്തെ അധ്യായത്തിൽ താൻ പറയുന്നുണ്ട്. അതിൻ്റെ ശേഷം രണ്ടാം അധ്യായം അതിൻ്റെ 10 മുതൽ 22 വരെയുള്ളതാകുന്ന ആ വാക്യങ്ങളിൽ ഈ ഉപദേശങ്ങൾ പറയുന്ന ദുരുപദേഷ്ടാക്കന്മാരുടെ ജീവിത രീതിയെക്കുറിച്ച് അപ്പോസ്തലൻ പത്രോസ് പറയുക. അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് ആ രണ്ടാമത്തെ അധ്യായത്തിൽ താൻ വിവരിക്കുന്നു. ഇനിയും ഈ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പ്രത്യേക വിഷയത്തെ, അതായത് കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചും തുടർന്നുള്ള ന്യായവിധിയെക്കുറിച്ചുമുള്ളതാകുന്ന അവരുടെ ഡിനയൽ, ആ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ തെറ്റായ ഉപദേശത്തെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുക. അപ്പോൾ കർത്താവ് മടങ്ങി വരുന്നില്ല, ന്യായവിധി ഉണ്ടാകയില്ല എന്ന് മനഃപൂർവമായും പഠിപ്പിക്കുകയും തങ്ങളുടെ ജീവിത രീതിയെ, അല്ലെങ്കിൽ തങ്ങൾ എങ്ങനെ ഇപ്പോൾ ജീവിക്കുന്നുവോ അതിനെ ന്യായീകരിക്കാനായിട്ട് ഈ ഉപദേശത്തെ അവർ ഉപയോഗിക്കുകയും ചെയ്യുക, ഈ തെറ്റായ പഠിപ്പിക്കലിനെ. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ തുടർന്ന് ഇവിടെ പറയുന്നത്. നമുക്ക് ആ ഭാഗം അല്പം വിശദമായിട്ട്, അല്ലെങ്കിൽ ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ആ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ ആദ്യമായിട്ട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നതാകുന്ന വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തോലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളേണം. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നതാകുന്ന വിഷയം എന്താണ്? ഈ വിധത്തിലുള്ളതാകുന്ന ഉപദേശങ്ങളിൽ നിന്നും ദൈവമക്കൾക്ക് അതിനെ ഒഴിവാക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റുകളിൽ അകപ്പെടാതിരിക്കുവാനുള്ള മുൻകരുതൽ എന്താണ്? അതിനുള്ളതാകുന്ന മുൻകരുതലാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. എല്ലാവരും ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കുകയും നമുക്ക് ആ ഭാഗം ഒന്ന് ഒരുമിച്ച് പഠിക്കുകയും ചെയ്യാം. തെറ്റായ പഠിപ്പിക്കലുകളിൽ നാം അകപ്പെട്ടു പോകാതിരിപ്പാൻ ഉള്ള മുൻകരുതൽ എന്താണ്? അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്,
പഴയ നിയമ തിരുവഴുത്ത് അല്ലെങ്കിൽ വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും, രണ്ട് നിങ്ങളുടെ അപ്പോസ്തോലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സെൻറ്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹോൾ ബൈബിൾ, അതായത് മുൻ പറഞ്ഞ പ്രവാചകന്മാർ അവർ പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ അപ്പോസ്തോലന്മാർ മുഖാന്തരം കർത്താവ് തന്ന കൽപ്പന, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം. ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതാകുന്ന ഒരു കാര്യമേ ഓർക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലാത്ത ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ഓർക്കാൻ കഴിയുകയില്ല. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ എല്ലാ വർഷവും ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ സാധാരണ കണ്ടുവരുന്നൊരു കാര്യമുണ്ട്, ഈ ന്യൂ ഇയർ റിസൊല്യൂഷൻസിൻ്റെ കൂട്ടത്തിലുള്ള ഒരു കാര്യമാണ് ഈ വർഷം ഞാൻ വേദപുസ്തകം മുഴുവൻ വായിച്ചു തീർക്കും, പിന്നെ അതിന് റീഡിങ് പ്ലാൻസ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയോ, ആദ്യം ഭയങ്കര ഉത്സാഹത്തോടെ നമ്മൾ എന്ത് ചെയ്യും തുടങ്ങും, എന്നാ നിങ്ങൾ ചിരിക്കുന്നേ, പക്ഷെങ്കിൽ ഒരു ഫെബ്രുവരി പകുതിയൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ പ്ലാൻ എന്ത് ചെയ്യുന്ന പോലും നമ്മൾ കാണുകയില്ല. സത്യത്തിൽ ഈ നമ്മുടെ ഈ അജ്ഞതയെയാണ് പലരും എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ മുതലെടുക്കുന്നത്. നമ്മുടെ അജ്ഞതയാണ് ഈ നമ്മൾ ഇവിടെ പത്രോസപ്പോസലം പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് പുതിയ കുറേ സത്യങ്ങൾ, നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ, ഞങ്ങൾക്കിന്ന് മറഞ്ഞിരുന്ന ഒത്തിരി മർമ്മങ്ങൾ. സത്യത്തിൽ ഈ മറഞ്ഞിരിക്കുന്ന മർമ്മമൊന്നുമല്ല, ദൈവവചനം വളരെ പ്ലെയിനാണ്, ദൈവവചനം വളരെ ക്ലിയറാണ്. ഈ പഴയ നിയമവും പുതിയ നിയമവും രണ്ട് കാര്യം അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ തെറ്റായ പഠിപ്പിക്കലുകളിൽ ദൈവമക്കൾ ചെന്നുപെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തു വേണം? ദൈവത്തിൻ്റെ വചനം വേണം. അത് പത്രോസ് പറയുന്നത് പ്രവാചകന്മാരും അപ്പോസ്തോലന്മാരിലും കൂടെ കർത്താവ് നമുക്ക് തന്ന കൽപ്പന, കമാൻഡ്മെൻ്റ്, അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അനവധി തെറ്റായ പഠിപ്പിക്കലുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയും. ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ അവിടെ പറയുന്ന ആ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങൾ. അപ്പോൾ വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനം. പിന്നെയും അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി.
എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി. 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതേ വചനത്താൽ ഈ ലോകത്തെ എന്ത് ചെയ്തിരിക്കുന്നു? തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. 7-ാമത്തെ വാക്യത്തിലേക്ക് ആ വചനത്തെ ചിലർ മനഃപൂർവം എന്ത് ചെയ്യുന്നു? മറന്നു കളയുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിൽ ഉള്ള തിരുവചനത്തെ ഓർപ്പിച്ച് റിമൈൻഡ് ചെയ്തിട്ട് ഒന്ന് ഓർപ്പിച്ചിട്ട് അവരുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുകയാണ്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ മറ്റ് ഭാഷാത്തനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ഹോൾസം തിങ്കിങ്ങിന് വേണ്ടി, ആ യഥാർത്ഥത്തിലുള്ളതാകുന്ന ദൈവ വചനപ്രകാരമുള്ള ചിന്തയ്ക്കു വേണ്ടി അവരുടെ ഹൃദയത്തെ തന്നെ ഓർപ്പിച്ചുണർത്തുകയാണ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളെ റിപ്പീറ്റ് ചെയ്യുക. ഞാനത് നേരത്തെ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യുമെന്നറിയാമോ? പ്രവേശിക്കും. അപ്പോൾ ഒരിക്കൽ നമ്മൾ വായിച്ചതുകൊണ്ടും ഒരിക്കൽ പഠിച്ചതുകൊണ്ടും ആകുന്നില്ല. കോൺസ്റ്റൻ്റ് എക്സ്പോഷർ നമുക്ക് ആവശ്യമായിരിക്കാം. തുടർമാനമായിട്ടുള്ള ദൈവവചനത്തിൻ്റെ എക്സ്പോഷർ ഉണ്ടെങ്കിലേ ക്രമമായിട്ടുള്ള വളർച്ച നമുക്കുണ്ടാകത്തുള്ളൂ. ഞാൻ പല സന്ദർഭങ്ങളിലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് ചില സ്ഥലങ്ങൾ അറിയാം. അവിടെ വളരെ നന്നായി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ചിട്ടുള്ള, ദൈവഭൃത്യന്മാർ ശുശ്രൂഷിച്ചിട്ടുള്ള ചില സ്ഥലങ്ങൾ, അവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ളതാകുന്ന ഒരു കാര്യം ഞാൻ കണ്ടത്, അത് കഴിഞ്ഞിട്ട് ആ ഒരു 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 കണ്ടിന്യൂവിറ്റി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് പലപ്പോഴും കണ്ടിട്ടുള്ളത് ആകുന്ന ഒരു കാര്യം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും തോന്നിപ്പോവും. കാരണം ആ ആ കോൺസ്റ്റൻ്റ് എക്സ്പോഷർ അവിടെ ഇല്ല. നാം ഏതാണ് തുടർച്ചയായിട്ട് കേൾക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ഒരു കാര്യം, തെറ്റായ പഠിപ്പിക്കലുകൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ശരിയായ പഠിപ്പിക്കലുകളുടെ അല്ലെങ്കിൽ തിരുവെഴുത്തുകളുടെ തുടർച്ചയായിട്ടുള്ള ആ പഠനം നമുക്ക് ആവശ്യമാണ്. അത് കണ്ടിന്യൂസ് ആയിരിക്കണം. അത് നമുക്കൊരു സമയത്തും അത് അവസാനിപ്പിക്കാൻ പാടില്ല. അത് കണ്ടിന്യൂസ് ആയിരിക്കണം. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു എൻകറേജ്മെൻ്റ് ആയിട്ട് ഞാൻ പറയട്ടെ. ഞാൻ രക്ഷിക്കപ്പെടാനിടയായിത്തീർന്നത് വേദപുസ്തകം വായിച്ച, ബൈബിൾ വായിച്ചാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. വീണ്ടും ജനിച്ച് ബൈബിൾ വായിച്ച്. ഒരു പക്ഷേ അതുകൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. വേദപുസ്തകം വായിക്കാനുള്ളതാകുന്ന ആ ആർത്തി എൻ്റെ വീണ്ടും ജനന അനുഭവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അന്നു മുതൽ ഇന്നു വരെ ഞാൻ കണ്ടിന്യൂസ് ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് എനിക്കൊരു റീഡിംഗ് പ്ലാനുണ്ട്. പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമം പുതിയ നിയമം ഒരുമിച്ച് ഒരേ കോൺസ്റ്റൻ്റായിട്ട് ഞാൻ വായിക്കുക, സമാന്തരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. ഇന്നുവരെ
ഒന്ന് വായിച്ച് തീർന്നു കഴിയുമ്പോൾ വീണ്ടും നെക്സ്റ്റ് തുടങ്ങുക. എനിക്ക് ഇന്ന് വരെ അത് വായിച്ചു കഴിഞ്ഞു, ആ ഇനിയിപ്പം തീർന്നു എന്നൊരു ഫീലിംഗ് ഇന്ന് വരെ എനിക്കുണ്ടായിട്ടില്ല. കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുക, വായിക്കും തോറും എനിക്കതിനെക്കുറിച്ച് ഒരു മുഷിപ്പും തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ കോൺസ്റ്റൻ്റായിട്ടുള്ള എക്സ്പോഷർ, തുടർമാനമായിട്ടുള്ള എക്സ്പോഷർ, അതാണ് എൻ്റെ ചിന്തകളെ സ്വാധീനിച്ചത്. അതാണ് ദൈവവചനം മനസ്സിലാക്കുവാൻ എന്നെ സഹായിച്ചത്. സത്യത്തിൽ അത് ഒരു വലിയ ഹെൽപ്പായിരുന്നു. ആ കാര്യം തന്നെയാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. അതായത് പുതിയ കുറേ കാര്യങ്ങളെ പറഞ്ഞുതരികയല്ല, പിന്നെന്താ മുൻപറഞ്ഞതാകുന്ന ആ വചനങ്ങളെ, ആ കൽപ്പനയെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓർക്കണം. ഈ രണ്ട് ലേഖനങ്ങളാലും ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു, ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ എന്ത് ചെയ്യുക, ഉണർത്തുകയാ. ഏത് പശ്ചാത്തലത്തിലാണ് പത്രോസ് അത് പറയുന്നതെന്നുള്ളത് അടുത്ത വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും ദൈവമക്കൾക്ക് തുടർച്ചയായിട്ട് ആ ഒരു ഒരു റിമൈൻഡ് ചെയ്യുന്ന ദൈവവചനം നമ്മളെ എപ്പോഴും റിമൈൻഡ് ചെയ്യുന്ന ആ അനുഭവം നമ്മൾ ആഗ്രഹിക്കുകയും അതിനായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുകയും ചെയ്യണം. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. 3-4 വാക്യങ്ങളിൽ എന്ത് പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നതെന്നുള്ളത് അപ്പോസ്തലനായ പത്രോസ് അവിടെ പറയുക. 3-4 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ആ നോക്കി. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നതാകുന്ന വിഷയം ഏത് പശ്ചാത്തലത്തിലാണ് പത്രോസ് ഇത് പറയുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യമല്ല, കർത്താവിൻ്റെ വരവിൻ്റെ അല്ലെ ആ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയാണ്, അത് സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇതൊരു അൺഎൻഡിങ് സൈക്കിളായിട്ട് ഇതിങ്ങനെ മുൻപോട്ട് എന്ത് ചെയ്യുകയാണ്, പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ചു പേര് ജനിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചു പേര് മരിക്കുന്നു, ഇതിങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ കർത്താവിൻ്റെ പ്രത്യക്ഷത എന്നൊക്കെ പറയുന്ന കാര്യം സംഭവിക്കാൻ പോകുന്ന വിഷയം അല്ല എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിലാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ പറയുന്നത്. ഈ പരിഹാസികൾ എന്നാണ് അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരാളെ പരിഹസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളിൻ്റെ ബഹുമാനത്തെ ഇല്ലാതാക്കുക അല്ലേ. ഒരാളെ പരിഹസിക്കുമ്പോൾ ആ വ്യക്തിയെ, ആ വ്യക്തിയുടെ ബഹുമാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പരിഹസിക്കുന്നത്. ഇവിടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ സംഭവിക്കുമ്പോൾ എന്താണ് വാസ്തവത്തിൽ നടക്കുന്നത്? ഇവരെന്ത് ചെയ്യുക? ദൈവത്തെ പരിഹസിക്കുക. അതെന്നാ, അവിടുത്തെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ,
അല്ലെങ്കിൽ വേർ ഈസ് ദിസ് കമ്മിങ് ഹി പ്രോമിസ്ഡ്. അവിടുന്ന് വാഗ്ദത്തം ചെയ്തതാകുന്ന പ്രത്യക്ഷത എവിടെ? അപ്പോൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള തെറ്റായ ഉപദേശമാണ് അത്. സത്യത്തിൽ എന്താ? ദൈവത്തെ പരിഹസിക്കുക. കുറച്ചുനാൾ മുമ്പ് വെസ്റ്റേൺ രാജ്യത്ത് ഒരു പുസ്തകം ഒരാൾ എഴുതി. ഈ അമേരിക്കയിൽ ഈ സായിപ്പ് പറയുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെ വിദ്വാന്മാർ ഈ നാട്ടിൽ കൊണ്ടുവരുന്നത്. അത് ആ പുസ്തകത്തിൻ്റെ പ്രധാന ചിന്തയെന്ന് പറയുന്നത്, മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് അവിടുത്തെ മടങ്ങി വരവിനെക്കുറിച്ചൊക്കെ പറയുന്ന വിഷയത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത്, ഈ പറഞ്ഞതെല്ലാം സംഭവിച്ചു തീരുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ അത് അദ്ദേഹത്തിനൊരു വലിയ പ്രശ്നമായി. കാരണം ഓഫ് കോഴ്സ് വേദപുസ്തകത്തിൽ ഡിഫിക്കൽട്ട് പാസേജസ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതുണ്ട്. എന്നാൽ അതിനൊരു ഒരു പരിഹാരം അദ്ദേഹം നിർദ്ദേശിച്ചു. അതായത്, ഈ തലമുറ ഇതെല്ലാം സംഭവിച്ചു തീരുവോളം ഈ തലമുറ എന്ത് ചെയ്യുന്നില്ല, ഒഴിഞ്ഞു പോകുന്നില്ല. അപ്പോൾ അത് ശരിയാകണമല്ലോ. അപ്പം അതിന് അദ്ദേഹം കൊണ്ടുവന്നതാകുന്ന ഒരു പരിഹാരമാണ് AD 70 കർത്താവ് വന്നു. യെരുശലേം ദൈവാലയത്തിൻ്റെ ഡിസ്ട്രക്ഷൻ സംഭവിച്ചല്ലോ, അത് നശിപ്പിച്ചല്ലോ. അന്ന് കർത്താവ് എന്ത് ചെയ്തു? വന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ കേൾക്കുന്നതെല്ലാം സായിപ്പ് പറയുന്ന പൊട്ടത്തരങ്ങളൊക്കെയാണ് പലതും. വലിയ പിന്നെ ചിലർ ഈ വലിയ കോൺട്രാവേഴ്സിയൊക്കെ പറഞ്ഞിട്ട് ഈ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സംഭവങ്ങളൊന്നും അവരുടേതല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ഇത് സായിപ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതാണ് സത്യത്തിലെ. അതായത്, അപ്പോൾ 70 കർത്താവ് വന്നു എന്നൊക്കെ പറഞ്ഞ് ആകപ്പാടെ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി, ആൾക്കാരെയൊക്കെ ഒന്ന് അട്രാക്റ്റ് ചെയ്ത് ഒരു കോൺട്രാവേഴ്സിയൊക്കെ ഉണ്ടാക്കി. ഇങ്ങനെ പല വിദ്വാന്മാർ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ആ ചെയ്യുന്നത് എന്താണെന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവരെന്താ സത്യത്തിൽ ചെയ്യുന്നത്? അവർ ദൈവത്തെ എന്ത് ചെയ്യുക? പരിഹസിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവ് എന്ന പ്രധാനപ്പെട്ട ഉപദേശത്തിൽ വെള്ളം കലർത്തുമ്പം ദൈവത്തെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവത്തെ അസത്യവാദിയാക്കുകയാണ്. കാരണം കർത്താവ് വാഗ്ദത്തം ചെയ്തത് എന്ത് ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടില്ലെന്ന് അവർ പറയുകയാണ്. അപ്പം ഇതിനിയും ആ രീതിയിലൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. സത്യത്തിൽ അങ്ങനെയുള്ളവർ ദൈവ സഭയോടുള്ള ബന്ധത്തിൽ ഉണ്ടെന്നുള്ളതാണ് കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അതന്നെ ആ തെളിവ്. ഇങ്ങനെയൊക്കെ പറയുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതാ കർത്താവ് വരാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്ന പരിഹാസികൾ എപ്പോൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞേക്കുന്നേ? അന്ത്യകാലത്ത്. അന്ത്യകാലം എന്നുള്ളത് ഈ കർത്താവിൻ്റെ രണ്ട് പ്രത്യക്ഷതകൾക്കിടയിലുള്ള ആ മുഴുവൻ കാലഘട്ടത്തെയും വിളിക്കുന്നത് എന്താ? അന്ത്യകാലം എന്നാ. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനും രണ്ടാമത്തെ വരവിനും ഇടയിലുള്ള ആ മുഴുവൻ കാലഘട്ടത്തിനും വേദപുസ്തകം വിളിക്കുന്ന പേരാണ് അന്ത്യകാലം. അത് നമുക്കറിയാം.
അപ്പോൾ അന്ത്യകാലത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണെന്ന് ഈ കൂട്ടരെന്ത് ചെയ്യുക, തെളിയിക്കുകയാണ്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ സത്യത്തിൽ ദൈവമക്കളുടെ വിശ്വാസം ഇളകുകയല്ല ചെയ്യുന്നത്, പിന്നെന്താ, അത് ഉറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ളവർ എഴുന്നേൽക്കുമ്പം മനസ്സിലാക്കിക്കോണം ഇത് 100% എന്താ സത്യമായ കാര്യമാണ്. കാരണം പരിഹാസികൾ എഴുന്നേൽക്കുന്നു എന്നത് തന്നെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് തെറ്റായ ഉപദേശങ്ങൾ ദൈവമക്കളുടെ ഇടയിൽ പഠിപ്പിക്കപ്പെടുകയും അതിൻ്റെ പിന്നാലെ അനേകർ പോവുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കുക കർത്താവ് അടുക്കൽ വാതുക്കലായിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണത്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെയുള്ള പരിഹാസികൾ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പത്രോസ് ഈ തെറ്റായ ഉപദേശങ്ങളെ കണ്ടുകൊണ്ട് അത്ഭുതപ്പെടുകയല്ല, നേരെ മറിച്ച് അങ്ങനെയുള്ളവർ വരുമെന്ന് നേരത്തെ എഴുതി വച്ചേക്കുക. അപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ളവരുണ്ട്. അവരുണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വരവിനും അതേ തുടർന്നുള്ള ന്യായവിധിയുടെയും ഉറപ്പായി നാം എന്ത് ചെയ്യണം, തിരിച്ചറിയണം. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളിവിടെ വായിക്കുന്നത്. ആകട്ടെ, നമുക്ക് ആ കാര്യം മുൻപോട്ട് ചിന്തിക്കാം. എന്താണ് അപ്പോസ്തലനായ പത്രോസ് വരുവാനുള്ളതാകുന്ന ന്യായവിധിയെക്കുറിച്ച് ഉറപ്പായി പറയുന്നതിൻ്റെ കാരണമെന്താ? ഈ പരിഹാസികൾ പറയുന്ന അതേ വിഷയം തന്നെയാണ് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ താൻ പറയുവാൻ പോകുന്ന കാര്യം തെളിയിപ്പാനായിട്ട് ഉപയോഗിക്കുന്നത്. അവർ പറയുന്നത് സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. അപ്പോൾ അവർക്ക് അവരുടെ മോഹങ്ങൾ അനുസരിച്ച് നടക്കണം. അപ്പോൾ അതിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടാൻ അവർക്ക് മനസ്സില്ല. അവരുടെ മോഹങ്ങൾക്ക് അധീനരായിട്ട് അവർക്ക് ജീവിക്കണം, അല്ലെ, അവരുടെ ഇഷ്ടം അവർക്ക് വലിയ കാര്യം. അതിനെ അവർ ന്യായീകരിക്കാനായിട്ട് പറയുന്നത് എന്താ, സകലോ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുകയാണ്. അതാണ് അവരുടെ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ അൺഎൻഡിങ് സൈക്കിളായിട്ടിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ദൈവം ഇതിൻ്റെ ഇടയിലൊന്നും ഇടപെടാൻ വരികയില്ല. ഇതാണ് അവർ പറയുന്നത്. എന്നാൽ അതേ കാര്യം അപ്പോസ്തലനായ പൗലോസ് പറയുക, ആ സൃഷ്ടി അതിൻ്റെ 5-ാം വാക്യം, ആ യെസ് ആ നോക്കുക, പത്രോസ് പറയുകയാണ് ദൈവത്തിൻ്റെ വചനത്താൽ ദൈവം എന്ത് ചെയ്തു, ആകാശത്തെയും ഭൂമിയും എന്ത് ചെയ്തു, സൃഷ്ടിച്ചു. എന്നിട്ട് ആ സൃഷ്ടിയിൽ ദൈവം ഒരിക്കലും പിന്നിടപെടാതെ ആ സൃഷ്ടിയെ കൈവിട്ടേച്ചങ്ങ് പോയേക്കല്ല. പിന്നെ ദൈവം എന്ത് ചെയ്തു, ദൈവം കാലാകാലങ്ങളിൽ ചരിത്രത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആദി മുതൽ ഒരുപോലെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുകയാണെന്ന് ഇവർ പറയുന്നേ. അപ്പൊ പത്രോസ് പറയുന്നല്ല, അങ്ങനല്ല, ദൈവം സൃഷ്ടിച്ചു. ആദ്യം വെള്ളത്തിൽ നിന്നും വെള്ളത്താലും, അത് ആ 2-ാമത്തെ പ്രയോഗം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മൾ
ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ശ്രദ്ധിക്കുമ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പത്രോസ് എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? വെള്ളത്തിൽ നിന്നും വെള്ളത്താലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സത്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത് യെസ്, അതായത് നമ്മൾ അത് ഒന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലെ കാര്യങ്ങളാണ്, ആ ആ ആ വിഷയം നമ്മൾ വിശദമാക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ താൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അതേ ആ സൃഷ്ടിയെ ദൈവം എന്ത് ചെയ്തു? ജലപ്രളയത്തിൽ അതിനെ നശിപ്പിച്ചു. ഇവർ പറയുന്നത് സൃഷ്ടിച്ചതുപോലെ ഇതിങ്ങനെ തുടരുകയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവെന്നും ന്യായവിധിയെന്നും പറയുന്ന ഒരു സംഗതി ഇല്ലെന്ന് അവർ പറയുക. പത്രോസ് പറയുകയാണ് അങ്ങനല്ല, ദൈവം സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, സൃഷ്ടിച്ച ശേഷം അതേ സൃഷ്ടിയെ ദൈവം എന്ത് ചെയ്തു? ജലപ്രളയത്താൽ മുക്കിക്കളഞ്ഞു. കാരണം ദൈവം, ഗോഡ് ഇന്റർവീൻഡ് ഇൻ ഹിസ്റ്ററി. പഴയ കാലത്ത് ദൈവം എന്ത് ചെയ്തു? ഇടപെട്ടു. അതവരെ ചൂണ്ടിക്കാണിച്ചു പറയുകയാണ്, അങ്ങനെ ദൈവം ചെയ്തു എങ്കിൽ ഇനിയും ദൈവം എന്ത് ചെയ്യാൻ പോകുക? ഇനിയും ഈ കാണുന്ന, അല്ലെങ്കിൽ ഈ കാണുന്ന ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും. അപ്പോൾ നോഹയുടെ കാലത്തുണ്ടായ ആ വലിയ ജലപ്രളയത്തെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുക. അത് പല പ്രാവശ്യം പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം അന്ന് ഇടപെട്ടെങ്കിൽ ഇനിയും ദൈവം എന്ത് ചെയ്യാൻ പോകുക? ഇടപെടാൻ പോകുക. അത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അടുത്ത ആഴ്ചയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഇന്ന് ഞാൻ തുടങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ഒരു കാര്യം എന്താ? ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന ഇവരെ, അവർ മനസ്സോടെ ദൈവത്തിൻ്റെ ന്യായവിധിയെ അവരെന്ത് ചെയ്യുക? മനഃപൂർവമായിട്ട് മറന്നു കളയുക, മനഃപൂർവമായിട്ട് മറക്കുകയാണ്. എന്നാൽ നാം എന്ത് ചെയ്യണം? നാം ചിലതിനെ ഓർക്കാനായിട്ട് പറയുക. അവർ മനഃപൂർവമായിട്ട് മറക്കുമ്പോൾ അപ്പോസ്തലൻ പറയുക, നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യണം? ഓർക്കണം. കാരണം ഇത് വളരെ ഉറപ്പായ കാര്യമാണ്, ഇത് നിശ്ചയമായും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. എന്ത്? കർത്താവിൻ്റെ വരവും അതിനെ തുടർന്നുള്ള ന്യായവിധിയും. എന്നാൽ ദൈവമക്കളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാകുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുകയും. അതുകൊണ്ടാണ് ഈ ആരംഭവാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത്, അപ്പോസ്തലന്മാർ മുഖാന്തരവും പ്രവാചകന്മാരും മുൻപറഞ്ഞതാകുന്ന വചനങ്ങളെ നാം എന്ത് ചെയ്യണം? ഓർക്കണം. അത് നമ്മുടെ ധ്യാനമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മെ നിലനിർത്തുവാൻ, നമ്മെ നേരെയുള്ള വഴിയെ നടത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ രാത്രി സമയം ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കുകയും ദൈവത്തിൻ്റെ വചനം ക്രമീകൃതമായിട്ട് നമ്മുടെ ഉള്ളിൽ സ്ഥിരമായിട്ട് നമ്മെ തെറ്റിലേക്ക് നാം വഴുതി വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ആ തിരുവചനത്തെ നമ്മുടെ ഓർപ്പ്
ഉറപ്പിച്ചുണർത്തുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് വരുവാനായിട്ട് പോകുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലങ്ങളിൽ അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. സഹോദരന്മാരെ.